ഇനി നമുക്ക് നാലാമത്തെ റിവിഷൻ ടെസ്റ്റ് നോക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, ദാവീദിൻ്റെ ആത്മമിത്രമായ ശൗലിൻ്റെ മകൻ യോനാഥാനാണ് ശൗലിൻ്റെ മകൻ. രണ്ടാമത്തെ ചോദ്യം, യേശു സ്വർഗാരോഹണം ചെയ്ത മല ഒലിവുമലയാണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, മാർത്തോമാ സ്ലിഹ എത്ര പള്ളികൾ സ്ഥാപിച്ചു? 7.5 പള്ളികളാണ് മാർത്തോമാ സ്ലിഹ സ്ഥാപിച്ചത്. നാലാമത്തെ ചോദ്യം, വലിയ മാർ ബസേലിയോസ് എവിടെ ജനിച്ചു എന്ന്. കൈസറിയയിലെ പൊന്തോസിലാണ് വലിയ മാർ ബസേലിയോസ് ജനിച്ചത്. 329 അഞ്ചാമത്തെ ചോദ്യം, ദാവീദിന് ദൈവ തിരുമുൻപാക കൃപ ലഭിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? സ്തേഫാനോ സഹദയാണ് അങ്ങനെ പറഞ്ഞത്. ആറാമത്തെ ചോദ്യം, മാലാഖമാർ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? ഗലീല പുരുഷന്മാരെ എന്നാണ് മലാഖമാരെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തത്. ഏഴാമത്തെ ചോദ്യം, ദാവീദ് സാക്ഷ്യപെട്ടകം സ്ഥാപിച്ചത് എവിടെ? യെരുശലേമിലാണ് ദാവീദ് സാക്ഷ്യപെട്ടകം സ്ഥാപിച്ചത്. എട്ടാമത്തെ ചോദ്യം, ആരുടെ പിൻഗാമിയായിട്ടാണ് വലിയ മാർ ബസേലിയോസ് വാഴിക്കപ്പെട്ടത്? കൈസറിയയിലെ യൗസേബിയോസിൻ്റെ പിൻഗാമിയായിട്ടാണ് വലിയ മാർ ബസേലിയോസ് വാഴിക്കപ്പെട്ടത്. ഒൻപതാമത്തെ ചോദ്യം, യെരുശലേമും ഒലിവുമലയും തമ്മിലുള്ള ദൂരം എത്ര? 1 ശബത്ത് വഴിദൂരമാണ് യെരുശലേമും ഒലിവുമലയും തമ്മിലുള്ള ദൂരം. പത്താമത്തെ ചോദ്യം, ദാവീദ് ചതുവിൽ കൊല്ലിച്ചത് ആരെ? ഊരിയാവിനെയാണ് ദാവീദ് ചതുവിൽ കൊല്ലിച്ചത്. 11, നമ്മുടെ യഥാർത്ഥ പ്രത്യാശ എന്താണ്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് നമ്മുടെ യഥാർത്ഥ പ്രത്യാശ. 12 ചോദ്യം, ഇളയ മക്രീന ആരായിരുന്നു? വലിയ മാർ ബസേലിയോസിൻ്റെ മൂത്ത സഹോദരിയാണ് ഇളയ മക്രീന. 13 ചോദ്യം, ദാവീദിൻ്റെ പിതാവ് ആരായിരുന്നു? ഇഷായിയാണ് ദാവീദിൻ്റെ പിതാവ്. ഇനിയും ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. അതിൽ 14 ചോദ്യം, കപ്പദോക്യൻ പിതാക്കന്മാർ ആരൊക്കെ? വലിയ മാർ ബസേലിയോസ്, നിസായിലെ മാർ ഗ്രിഗോറിയോസ്, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. 15, ദാവീദിൻ്റെ ജീവിതം നൽകുന്ന സന്ദേശം എന്തൊക്കെയാണ്? അതിൻ്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഷൗലിൻ്റെയും ദാവീദിൻ്റെയും ജീവിതം നൽകുന്ന സന്ദേശം പൊതുവായിട്ട് പറഞ്ഞു. വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായി പ്രവർത്തിക്കുക, ദൈവത്തിനൊരുവനെ ഉയർത്തുവാനും താഴ്ത്തുവാനുമുള്ള കഴിവുണ്ട്, സമസൃഷ്ടികളോട് ചേർന്ന് ജീവിക്കുവാനുള്ള കഴിവുണ്ടാകണം. ഇനിയും, നമ്മെ ആരെല്ലാം അകറ്റി നിർത്തിയാലും ദൈവം തിരഞ്ഞെടുക്കും, സത്യ അനുതാപത്തെ ദൈവം കൈക്കൊള്ളും, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഇത്രയും പോയിൻറ്റുകൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സന്ദേശം ആണ്. അവസാനത്തെ ചോദ്യം, ഉപന്യസിക്കാനുള്ള ചോദ്യം. ഉപന്യസിക്കാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ചോദ്യങ്ങളുണ്ട്. 1, പ്രധാന മാർത്തോമൻ വാമൊഴി പാരമ്പര്യങ്ങൾ താരതമ്യം ചെയ്യുക. പ്രധാന വാമൊഴി പാരമ്പര്യങ്ങൾ മാർഗംകളിപ്പാട്ട്, റമ്പാൻ പാട്ട് അല്ലെങ്കിൽ തോമാപർവം, വീരടിയാൻ പാട്ട് അല്ലെങ്കിൽ പാണപ്പാട്ട് എന്നിവയാണ്. അവ ഓരോന്നിനെയും കുറിച്ച് ഓരോ പാരഗ്രാഫ് എഴുതിയാൽ അതിനുള്ള ഉത്തരമാകും. ഇനിയും അവസാനത്തെ ചോദ്യം, വലിയ മാർ ബസേലിയോസിൻ്റെ പഠിപ്പിക്കലുകളും സംഭാവനകളും എന്തെല്ലാം? അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ച് പ്രധാനമായിട്ടും പറയേണ്ടത്, പഴയ നിയമത്തിലെ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും തൃത്വവിശ്വാസത്തിലേക്ക് സഭ നീങ്ങിയപ്പോൾ യുക്തിപരമായ സംശയങ്ങൾ കൂടുതലായിട്ടുണ്ടായി. ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്വത്തെപ്പറ്റിയും ആളത്വത്തെപ്പറ്റിയും ഒക്കെ ആയിട്ട് ഉണ്ടായ ഈ സംശയങ്ങളിൽ സഭയുടെ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് പണ്ഡിതോചിതമായിട്ട് പ്രബന്ധങ്ങൾ രചിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അദ്ദേഹം രചിച്ചിട്ടുള്ള പ്രബന്ധങ്ങൾ ആ കൂട്ടത്തിൽ വളരെയധികം ശ്രദ്ധേയമാണ്. അതുപോലെ ഏകാന്തവാസികളായ സന്യാസികളെ ഒരുമിച്ച് സമൂഹമാക്കി ആശ്രമങ്ങൾ സ്ഥാപിക്കണമെന്ന രീതിയോട് യോജിച്ചിരുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം. സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനും സാധുക്കളെ സംരക്ഷിക്കുന്നതിനും ഇങ്ങനെ കൂട്ടായി ജീവിക്കുന്നതാണ് നല്ലതെന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അനാഥരെയും അഗതികളെയും രോഗികളെയും ഒക്കെ സംരക്ഷിക്കുവാനായിട്ട് ആശ്രമത്തോട് ചേർന്ന് പ്രത്യേകമായി ഒരു ഹോസ്പിറ്റൽ പ്രസ്ഥാനം എന്ന രീതിയിൽ രോഗികളെ താമസിച്ച് പരിചരിക്കുക എന്ന ഒരു രീതിയിലേക്ക്
അത് വളരുന്നതിന് ഇടയാക്കി. അതുപോലെ ലളിത ജീവിതം എങ്ങനെ നയിക്കണമെന്നതിനെക്കുറിച്ചും ആശ്രമവാസികൾ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ചും പ്രബോധിപ്പിക്കുന്ന നിയമാവലികളും അദ്ദേഹം ഉണ്ടാക്കി. ഇങ്ങനെ ആശ്രമ പ്രസ്ഥാനത്തിന് വളരെ വലിയ സംഭാവനകൾ നൽകിയ പിതാവാണ് വലിയമാർ ബസേലിയോസ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അടുത്ത ചോദ്യ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.